ഒടുതുണി പോലുമില്ലാതെ മുറിയിലേക്ക് കടന്നു വന്ന സ്വാമിയുടെ ജനനെതിരെ മുറിച്ചത് ഇങ്ങനെ. പൂജയ്ക്കിടെ മകളുടെ കൺമുന്നിൽ അമ്മയെ വിവസ്ത്രയാക്കി ലൈംഗിക ബന്ധം. അമ്മയെയും മകളെയും ഒരുമിച്ച് സെക്സ് ചെയ്യണമെന്ന് ആവശ്യം. തിരുവനന്തപുരം. ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ സംഭവത്തിൽ സ്വാമിയും പെൺകുട്ടിയുടെ അമ്മയും തമ്മിൽ വഴിവിട്ട ബന്ധം. പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തത് സ്വന്തം അമ്മയാണെന്ന് ബോധ്യമായതോടെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയ്ക്കും സ്വാമിക്കുമെതിരെ പോക്സോ ചുമത്തി. ഇന്നലെ രാത്രിയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. ഹരിസ്വാമി എന്നറിയപ്പെടുന്ന കൊല്ലം സ്വദേശി ഗംഗാ ശാശ്വതപാദത്തിൻ്റെ ജനനേന്ദ്രിയമാണ് ഇന്നലെ രാത്രി പെൺകുട്ടി മുറിച്ചെടുത്തത്. പൂജക്കായി വീട്ടിലെത്തിയ സ്വാമി പെൺകുട്ടിയെ മുറിയിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സംഭവം. കൊല്ലം പത്മന ആശ്രമത്തിലെ അന്തേവാസിയാണ് സ്വാമി. ഭർത്താവ് തളർന്ന് കിടപ്പിലായ കുടുംബവുമായി വർഷങ്ങളായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നു. തിരുവനന്തപുരം പേട്ടയിലുള്ള ഇവരുടെ വീട്ടിൽ ഇയാൾ നിത്യസന്ദർശകനായിരുന്നു. പൂജയുടെയും ഹോമത്തിൻ്റെയും മറവിൽ പെൺകുട്ടിയുടെ അമ്മയെ വളച്ചെടുത്ത് സ്വാമി ഇവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് പതിവായിരുന്നു. ഇതിനായി മാത്രമാണ് ഇയാൾ പൂജയുടെ പേരിൽ വീട്ടിലെത്തിയത്രേ. അമ്മ കൈപ്പിടിയിലായതോടെ മകളെയും വളക്കാനായി സ്വാമിയുടെ ശ്രമം. ഇതിനായി പൂജയ്ക്കിടെ അമ്മയെ ലൈംഗികമായി ഉപയോഗിച്ച് മകളെ ആകർഷിക്കാനായിരുന്നു സ്വാമിയുടെ ശ്രമം. ഇതിന് അമ്മയും കൂട്ടിരുന്നു. അടച്ചിട്ട മുറിയിലായിരുന്നു ഹോമം. ഹോമം മുറുക്കുമ്പോൾ അമ്മയെ വിവസ്ത്രയാക്കും, പിന്നീട് മകളെയും വിവസ്ത്രയാക്കിയിരുന്നു. എന്തിരുത്തെങ്കിലും സ്വാമിയാണെന്നും ദൈവകോപമുണ്ടാകുമെന്നും പറഞ്ഞ് അമ്മ എതിർക്കുമായിരുന്നു. 17 വയസ്സ് മുതൽ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി ഉപയോഗിച്ചു വരികയായിരുന്നു. ഇതിനിടെ ഇന്നലെ രാത്രിയിൽ അമ്മയുടെ സഹായത്തോടെ പെൺകുട്ടിയുടെ മുറിയിലെത്തിയ സ്വാമി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ലൈംഗികാവയവം വെട്ടിമാറ്റുകയായിരുന്നു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്.